ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിയ സീഡിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മുടെ വെയിറ്റ് ലോസിന് ഹെൽപ്പ് ആവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഡെയിലി ചിയ സീഡ് കൺസ്യൂം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ചിയ സീഡ് കൺസ്യൂം ചെയ്യുന്ന ആളുകളും ഉണ്ട്. അപ്പൊ ചിയ സീഡ് നമ്മുടെ വെയിറ്റ് ലോസിന് എങ്ങനെ ഹെൽപ്പ് ആവുന്നു, ഇത് ഏത് രീതിയിൽ കൺസ്യൂം ചെയ്താലാണ് നമുക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആവുക, ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ, ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇതുവരെ നിങ്ങൾ ചിയ സീഡ് യൂസ് ചെയ്ത് വന്നിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ചിയ സീഡ് നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലോട്ട് പോകുന്ന ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കുകയാണ്, നിങ്ങൾ വെയിറ്റ് ലോസ് വളരെ സീരിയസ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതേപോലെ തന്നെ ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോട് കൂടി ചെറിയൊരു സ്പാൻ ഓഫ് ടൈമിൽ നിങ്ങളുടെ മാക്സിമം റിസൾട്ട് കിട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബി ഫിറ്റ് സ്ക്വാഡ് ഓൺലൈൻ ഫിറ്റ്നസ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ബി ഫിറ്റ് സ്ക്വാഡിന്റെ വൺ ഓഫ് ദ ഫൗണ്ടർ ആണ് ഞാൻ. നമ്മൾ ബി ഫിറ്റ് സ്ക്വാഡ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 3 ഇയേഴ്സ് ആയി. ഇതിനോട് നമ്മൾ ഏകദേശം 4,000-5,000 ആളുകളോളം ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് പേരെ അവരുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കും അതുപോലെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബെറ്റർ വേർഷൻ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴായാലും നിങ്ങൾക്ക് ബി ഫിറ്റ് സ്ക്വാഡിൽ വന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ തരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ മെയ് ബാച്ചിലോട്ടുള്ള അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് നമ്മൾ കോൺടാക്ട് ചെയ്യും. അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വണ്ണം കുറയ്ക്കാനായിട്ട് ചിയ സീഡ് ഹെൽപ്പ് ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് പലരും ചിയ സീഡ് ഡെയിലി ഡയറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തുള്ള എന്ത് ഫാൻസി ഐറ്റംസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്ത് ഒറ്റമൂലികൾ കുറുക്കു വഴികളൊക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും, ഒരു പ്രോപ്പർ വെൽ ബാലൻസ്ഡ് കലറി ഡെഫിസിറ്റ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യാതെ ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ നിങ്ങൾ മാറ്റിവെക്കുക. ചിയ സീഡ് കൺസ്യൂം ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും വെയിറ്റ് ലോസ് ഉണ്ടാവില്ല. അതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തായാലും ഒരു കലറി ഡെഫിസിറ്റ് ഡയറ്റ് കൂടിയേ തീരുള്ളൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ആദ്യം ആ ഒരു മിത്ത് ഞാൻ ഇവിടെ ബേസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി എന്തൊക്കെയാണ് ചിയ സീഡിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ചിയ സീഡ് ഇത്രയും പോപ്പുലർ ആവാനുള്ള ഏറ്റവും മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ഹൈ പ്രോട്ടീൻ ആൻഡ് ഹൈ ഫൈബർ കോണ്ടന്റ് ആണ്. അത് മാത്രമല്ല, ഒരു ന്യൂട്രിയൻ റിച്ച് അല്ലെങ്കിൽ ന്യൂട്രിയൻ പവർ ഹൗസ് ആണ് ചിയ സീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആന്റി ഓക്സിഡൻസ്, പ്രോട്ടീൻ, ഫൈബർ, മിനറൽസ്, വൈറ്റമിൻസ്, അങ്ങനെ എല്ലാം, അങ്ങനെ നമ്മുടെ ബോഡിക്ക് വേണ്ട ഒരുവിധം എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ചിയ സീഡിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു ഹൈ ന്യൂട്രിയൻ കണ്ടന്റ് തന്നെയാണ് ഇതിന് ഏറ്റവും പോപ്പുലർ ആക്കി മാറ്റിയിരിക്കുന്നത്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഹൈ പ്രോട്ടീൻ ആൻഡ് ഫൈബർ കണ്ടന്റ് ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് വഴി ഒരുപാട് നേരം നമ്മളെ ഫില്ലിംഗ് ആക്കി കീപ്പ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ വയറ് നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും ഈ ഒരു ഹൈ ഫൈബർ ആൻഡ് പ്രോട്ടീൻ കണ്ടന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഓവർ ഈറ്റിംഗിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ, അതായത് നമ്മൾ പോർഷൻ കൺട്രോളൊക്കെ ചെയ്ത് ആഹാരം കഴിക്കാൻ വേണ്ടി റെഡിയായി ഇരിക്കുമായിരിക്കും, പക്ഷെ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ഫുഡ് കഴിച്ചു പോകുന്ന ആളുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ചിയ സീഡ് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ ഫില്ലിംഗ് ആക്കി കീപ്പ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിൽ ഇൻഡയറക്ട്ലി വെയിറ്റ് ലോസിനായിട്ട് ചിയ സീഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ചിയ സീഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പല ഫുഡുകളും കഴിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഷുഗർ സ്പൈക്ക് ഉണ്ടാവാം. പക്ഷെ ആ കഴിക്കുന്ന ഫുഡിന്റെ കൂടെ നമ്മൾ ചിയ സീഡും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്പൈക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നാലാമത്തെ കാര്യം, നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരുപാട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട്, നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടൊക്കെ ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് ഒരുപാട്, നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്യാനായിട്ടും ഫ്രീ റാഡിക്കൽസിനെ ഒക്കെ ട്രാപ്പ് ചെയ്യാനായിട്ടൊക്കെ ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അഞ്ചാമത്തെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരുവിധം നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്ന നമ്മുടെ ഗട്ടിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ബ്ലോട്ടിങ്, കോൺസ്റ്റിപ്പേഷൻ, ഇൻഫ്ലമേഷൻ, അതുപോലെ തന്നെ അസിഡിറ്റി, ആസിഡ് റിഫ്ലക്സ്, ഇതൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇംപ്രൂവ് ആയി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ റിസോൾവ് ആവും, നമ്മുടെ വെയിറ്റ് ലോസ് കുറച്ചും കൂടെ സ്മൂത്ത് ആവും. അപ്പൊ ഇതിലുള്ള ഹൈ സോല്യുബിൾ ഫൈബർ കണ്ടന്റ് ഈ ഒരു ഡൈജഷൻ സ്മൂത്ത് ആക്കാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ചിയ സീഡ് ഡെയിലി കൺസ്യൂം ചെയ്യുന്നത് വളരെയധികം ബെനിഫിഷ്യൽ ആണ്. അടുത്തത് നമ്മുടെ ബോൺ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ചിയ സീഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഹൈ പ്രോട്ടീൻ, ഹൈ ഫൈബർ മാത്രമല്ല, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് റിച്ച് ആയിട്ടുള്ള ഒരു സീഡും കൂടിയാണ് ചിയ സീഡ്. അപ്പൊ ഇതൊക്കെ നമ്മളെ ബോൺ ഹെൽത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ചിയ സീഡ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ട് കിട്ടാനുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇനി ഇത് എങ്ങനെയാണ് കൺസ്യൂം ചെയ്യേണ്ടത്, ഏത് രീതിയിൽ കൺസ്യൂം ചെയ്താലാണ് വെയിറ്റ് ലോസിന് കൂടുതലായിട്ട് ബെനിഫിഷ്യൽ ആവാന്നുകൊണ്ട് നമുക്ക് നോക്കാം.
പലരും റോങ് ആയിട്ട് ചിയാ സീഡ് കൺസ്യൂം ചെയ്യുന്നത് കാണാറുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ ഒരു വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ തന്നെ കൺസ്യൂം ചെയ്യുന്ന ആളുകൾ കാണാറുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ശരിക്കും ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോം ആക്കിയിട്ടാണ് നമ്മൾ ചിയാ സീഡിനെ കഴിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ, നിങ്ങൾ മാക്സിമം 2 ടേബിൾ സ്പൂൺ ഒക്കെ ഒരു ദിവസം കഴിക്കാൻ പാടുള്ളൂ. അത്രയും ചിയാ സീഡ് നിങ്ങൾ ചെറിയൊരു ബൗളിൽ എടുക്കുക, അതിനകത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞാൽ ഇത് ആ വെള്ളമൊക്കെ ശേഖരിച്ച്, അതായത് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്ത് നല്ല രീതിയിൽ എക്സ്പാൻഡ് ആവും. ഈ ഒരു ഫോമിലാണ് നമ്മൾ ചിയാ സീഡ് കൺസ്യൂം ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ, ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ്, ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഒരു സ്പൂൺ ചിയാ സീഡ് ആഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ തന്നെ കൺസ്യൂം ചെയ്യാം. അപ്പൊ ഓവർ ഈറ്റിംഗിന്റെ പ്രശ്നമൊക്കെ ഉള്ളവരാണ്, ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഓവർ ഈറ്റിംഗിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന്റെ ഒരു ഹാഫ് ആൻ അവർ മുമ്പായിട്ട് ഒരു ഗ്ലാസ് ചിയാ സീഡ് മിക്സ് ചെയ്ത വെള്ളം നമ്മൾ കുടിക്കുക. അപ്പൊ തന്നെ നമ്മൾ വയറ് നന്നായിട്ട് നമുക്ക് ഫില്ല് ആയതുപോലെ ഒരു ഒരു എന്താ പറയുക സാറ്റിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക. ഒരുപാട് ഫുഡ് കഴിക്കാതെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഈ ക്രേവിങ്സ് ഒക്കെ വരികയാണെങ്കിൽ, ഇതും ഞാൻ ട്രൈ ചെയ്തതാണ്. അപ്പൊ ക്രേവിങ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വീറ്റ്സിനോടും പല രുചികളോടായിരിക്കും നമുക്ക് ക്രേവിങ്സ് വരുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു സ്പൂണ് ചിയാ സീഡ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു വാട്ടർ കുടിക്കുകയാണെങ്കിൽ, അത് കുറച്ച് ചെറിയൊരു ചൂടോടെ നമ്മൾ കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യാനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഈ രീതിയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മാത്രമല്ല ചിയാ സീഡ് കൺസ്യൂം ചെയ്യാവുന്നത്, നമുക്ക് സ്മൂത്തിയിൽ മിക്സ് ചെയ്യാം. പക്ഷേ ഈ ഒരു എന്താ പറയുക എക്സ്പാൻഡ് ഫോമിൽ മാത്രം നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ റോ ആയിട്ട് തന്നെ നിങ്ങൾ കഴിക്കാതിരിക്കുക. സോക്ക് ചെയ്തിട്ട് മാത്രം ചിയാ സീഡ് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് സ്മൂത്തിയിൽ മിക്സ് ചെയ്ത് കഴിക്കാം, അല്ലെങ്കിൽ ഓട്ട് മീലിൽ മിക്സ് ചെയ്ത് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാം. ഏത് രീതിയിലും നമുക്ക് ഏത് ഫുഡിന്റെ കൂടെയും നമുക്ക് ചിയാ സീഡ് കൺസ്യൂം ചെയ്യാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഒരുപാട് ഓവർ കൺസംപ്ഷൻ ഒരിക്കലും നല്ലതല്ല. അത് എന്തൊക്കെ എത്രയൊക്കെ നല്ല ഫുഡാണെങ്കിലും എത്രയൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓവർ ആയിട്ട് കൺസ്യൂം ചെയ്യുന്ന ചെറിയത് ചിലപ്പോൾ നമ്മുടെ ഹെൽത്തിന് നല്ലതായിട്ട് വരികയില്ല. അപ്പൊ മാക്സിമം റെക്കമെൻഡ് ഡോസേജ് എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു 15 to 30 grams വരെയാണ് ഒരു ദിവസം. അതായത് ഒരു ഏകദേശം ഒരു 2 tablespoons തന്നെ വരും. അപ്പൊ അത്രയും മാത്രമേ നിങ്ങൾ ഒരു ദിവസം ചിയാ സീഡ് കൺസ്യൂം ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി ഇത് ഫീഡിംഗ് മദേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഏത് കണ്ടീഷനിലുള്ളവർക്കാണെങ്കിലും ചിയാ സീഡ് കൺസ്യൂം ചെയ്യുന്നതിൽ വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഈ ഒരു ഡോസേജ് നിങ്ങൾ ശ്രദ്ധിക്കുക, 15 to 30 grams ഇത്ര മാത്രമേ നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ചിയാ സീഡിനെ പറ്റിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡ് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ മാറി എന്ന് വിചാരിക്കുന്നു. ചിയാ സീഡ് കൺസ്യൂം ചെയ്തത് കൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ പോകുന്നില്ല. അതിന്റെ കൂടെ ഒരു പ്രോപ്പർ വെൽ ബാലൻസ്ഡ് കലറി ഡെഫിസിറ്റ് ഡയറ്റും കൂടെ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു പ്രോപ്പർ കലറി ഡെഫിസിറ്റ് വെൽ ബാലൻസ്ഡ് ഡയറ്റിന്റെ കൂടെ ഇത്തരത്തിലുള്ള ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി ഇൻഫർമേറ്റീവ് ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ പറയാതെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കും. ബൈ.